ഹായ് എവറിബഡി, ഞാൻ നൈല ഉഷ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ. അപ്പോൾ ഒരു നല്ല വർഷം ഒരു നല്ല സിനിമ കണ്ടു തുടങ്ങണമെന്നാണെങ്കിൽ ഇത്തവണ ആദ്യം റിലീസ് ചെയ്തിരിക്കുന്ന ദിവാഞ്ചിമൂല ഗ്രാൻഡ് പ്രിക്സ്, ഇതൊരു അനിൽ രാധാകൃഷ്ണ മേനൻ മൂവിയാണ്. ഇതിനു മുമ്പ് അദ്ദേഹം എടുത്തിരിക്കുന്ന മൂവിയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈക്വലി ഇഷ്ടപ്പെട്ടിട്ടുള്ള മൂവീസാണ്. തൃശ്ശൂരിനെ ബേസ് ചെയ്ത് അദ്ദേഹം എടുത്തൊരു സെറ്റയറാണ് സപ്തമശ്രീ തസ്കരഹ. അതിനുശേഷം വീണ്ടും അദ്ദേഹം തൃശ്ശൂരിനെ ബേസ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു സെറ്റയർ ചിത്രമാണ് ഈ ഒരു ദിവാഞ്ചിമൂല ഗ്രാൻഡ് പ്രിക്സ്. ആൻഡ് ഈ സിനിമയിൽ എഫ് ഇ എന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്റേഴ്സിലെത്തുക, സിനിമ കാണുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എഫ് ഇ മോൾ എന്ന ക്യാരക്ടറാണ്. എഫ് ഇ ഒരു 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 റേസറിൻ്റെ മകളാണ്. ഇപ്പോൾ ദിവാഞ്ചിമൂല എന്ന് പറയുന്ന സ്ഥലം അറിയാവുന്നവർക്കറിയത് തൃശ്ശൂരുള്ള ഒരു കോളനിയാണ്. ഈ കോളനി പണ്ട് ഒരുപാട് ബൈക്ക് റേസേഴ്സും ബൈക്ക് എൻതൂസിയാസ്റ്റും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ആ കോളനിയിൽ നിന്നൊക്കെ ആളുകളൊക്കെ മാറി പല പല സ്ഥലങ്ങളിലേക്കൊക്കെ ആയി. പക്ഷേ നമ്മുടെ കഥ പറയുമ്പോൾ ഈ തൃശ്ശൂരിലെ ബൈക്ക് റേസേഴ്സുള്ള ദിവാഞ്ചിമൂലയിലെ കഥയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്തുണ്ടായിരുന്ന പഴയ ഒരു ബൈക്ക് റേസറാണ് സിദ്ദിക്ക ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. അപ്പം അപ്പൻ ആണ് എൻ്റെ സിദ്ദിക്ക. അപ്പം അപ്പനും മോളുമായിട്ടുള്ള അവരുടെ ഒരു ഒരു ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പനൊരു പഴയ റേസറാണ്. അപ്പം അപ്പന് വേണ്ടി റേസ് വീണ്ടും ഞങ്ങൾ നടത്തുകയാണ്. അപ്പം അങ്ങനെ ഒരു കഥയുണ്ട്. ഈ റേസ് വെറുതെ ഒരു റേസായിട്ട് നടക്കുന്നില്ല, ഈ റേസ് നടക്കാനൊരു റീസണുണ്ട്. എന്താണ് ഈ റീസൺ? ഈ നാട്ടുകാർ മുഴുവൻ ഈ റേസിന് വേണ്ടി ഒന്നിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വലിയ റീസണിന് വേണ്ടിയിട്ടാണോ, ഒരു വ്യക്തിയുടേതാണോ? അതൊക്കെ നിങ്ങൾ തിയേറ്ററിലെത്തി കാണണം. പക്ഷേ ഒരു ഡെഫിനറ്റ് ഒരു ഫുൾ ഒരു എൻ്റർടൈനർ ആയിരിക്കും ഈ ഫിലിം. ഇൻ ടേംസ് ഓഫ് ഇമോഷൻസ്, ഇൻ ടേംസ് ഓഫ് ലൈറ്റ് മൊമെൻറ്റ്സ്, ചിരിക്കാനുള്ള കാര്യങ്ങളും അതല്ലാതെ ത്രില്ലടിപ്പിക്കുന്ന നിമിഷങ്ങളും ആക്ഷൻ സീക്വൻസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ ഒരു റേസറിൻ്റെ മകളാണ്. അതുപോലെ ദിവാഞ്ചിമൂലയുടെ കൗൺസിലറാണ്. അപ്പോൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ കാര്യങ്ങളും നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ അവിടുത്തെ ആളുകളുടെ ചെറിയതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കളക്ടറെ പോയി കാണുക. അങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഭയങ്കര ഒരു നമ്മളൊരു ഒരു ഒരു ഹീറോയിസം ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. ഈ സിനിമ ചെയ്യാനായിട്ട് ആക്ച്വലി എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതൊക്കെ ഈ സിനിമയുടെ ഒരു ഒരു സംവിധായകനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇതിനു മുമ്പ് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സിനിമകളുടെയൊക്കെ ഒരു മേക്കിംഗ് സ്റ്റൈലും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമയ്ക്കകത്തും അതൊക്കെ ഉണ്ടാവും. അതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് സത്യം പറഞ്ഞാൽ ദിവാഞ്ചിമൂല എന്ന സിനിമ ഞാൻ ഏറ്റെടുത്തത് തന്നെ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഒരു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു റോളാണ് അദ്ദേഹം എനിക്ക് വേണ്ടി വെച്ചിരുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ഡു ദാറ്റ്. കാരണം ഒരു റെഗുലർ ലൈഫിൽ നിന്ന് മാറി വന്ന് നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അതിന് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് വേണ്ടേ. നമ്മൾ ചലഞ്ച് ചെയ്യുന്ന വെറുതെ ഒരു സിനിമ ഭയങ്കര ഹിറ്റായി കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മളൊരു ചെറിയ ഭാഗമേ ഉള്ളൂവെങ്കിൽ അതിനകത്ത് ഒരു ഫുൾ ഹാപ്പിനെസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഷോൾഡറിലെടുത്ത് ഒരു സിനിമ നന്നാവുക, ആളുകൾ അതിനെക്കുറിച്ചൊക്കെ പറയാമെന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ്. സോ അങ്ങനെ എനിക്കൊരു ഒരു ഗുഡ് ഫീൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഓൾ താങ്ക്സ് ടു ദി ഡിറക്ടർ. ചാക്കോച്ചൻ ആക്ച്വലി എൻ്റെ ഒരു റിയൽ ലൈഫ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുപാട് അവസരങ്ങളിൽ കാണുകയും മീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ഈ സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ടൈം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു. സോ പല സമയത്തും ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ചിരിക്കാനും അതൊക്കെ ഭയങ്കര ഒരു ചമ്മൽ. സോ ചാക്കോച്ചൻ്റെ റിയൽ ലൈഫ് നമുക്കറിയാലോ, ഒരു ഭയങ്കര ഒരു ജെൻറ്റിൽമാൻ ക്യാരക്ടറാണ് അദ്ദേഹം. ഭയങ്കര ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചാക്കോച്ചൻ. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം ചെയ്തിരിക്കുന്ന കളക്ടർ ബ്രോ എന്ന ക്യാരക്ടർ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. ലൈക്ക് ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ക്യാരക്ടേഴ്സിലൊന്ന് ചാക്കോച്ചൻ്റെ ക്യാരക്ടർ ആയിരിക്കും. അത്ര ഭയങ്കര ലവബിൾ ഒരു കളക്ടർ, മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാവുന്ന ഒരു ഹീറോ, ഒരു ഹാർലി ഡേവിഡ്സൺ ഓടിക്കുന്ന കളക്ടർ, നല്ല രസമുള്ളൊരു ക്യാരക്ടറാണ്. സോ മൈ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് വിത്ത് ഹിം വാസ് ഫാന്റാസ്റ്റിക്. ഈ സിനിമയ്ക്കകത്ത് ഇപ്പം ഒരു എല്ലാവരും ഇതിനകത്ത് ലീഡാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു നാടിൻ്റെ കഥ പറയുകയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് സിദ്ദിക്ക ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര ഒരു ഹീറോ തുല്യമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹമാണ് ഈ സിനിമയുടെ ബൈക്ക് റേസിൻ്റെ ഒരു കാരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഈ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, നിങ്ങളിനി കാണാൻ പോവുകയാണെങ്കിൽ അറിയാം, അദ്ദേഹം ഇതിനകത്ത് അദ്ദേഹത്തിന് ലിമിറ്റഡായിട്ടേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പൊസിഷനിലാണ് അദ്ദേഹം. പക്ഷെ അത് വെച്ച് അദ്ദേഹം ചെയ്തിരിക്കുന്ന പെർഫോമൻസ്, ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. ഇവരൊക്കെ ഇത്രയും വലിയ ആക്ടേഴ്സ് ആണെന്ന് നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനെ കണ്ട് അവരുടെ കൂടെയൊക്കെ നിന്ന് അഭിനയിക്കുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. മാത്രമല്ല ഇതിനകത്തൊരു ഒരു മെക്കാനിക്കായിട്ടാണ് നമ്മുടെ വേണുചേട്ടൻ നെടുമുടി വേണു സർ അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് അവരൊക്കെ എന്ന് പറയുന്നത്
ക്യാരക്ടറായി മാറുമ്പോഴത്തേക്ക് അതുവരെ നമ്മൾ കാണുന്ന വേണുചേട്ടനെയല്ല, അതിനകത്തൊരു ഒരു നോട്ടി സംഭവം ഉണ്ടായി ഇതിനകത്ത് വേണുചേട്ടൻ്റെ ക്യാരക്ടറിൽ. കാരണം അദ്ദേഹത്തിന് ലൈഫിലെല്ലാം മറന്നു പോകും, അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ല. പക്ഷേ ബൈക്ക് മെക്കാനിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജോലി മാത്രം അദ്ദേഹം മറന്നിട്ടില്ല. സോ അങ്ങനെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടർ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാണ് ഇപ്പോൾ വിനായകൻ. അദ്ദേഹം സ്റ്റേറ്റ് അവാർഡിന് ശേഷം ആദ്യം ചെയ്ത സിനിമയാണ് ദിവാഞ്ചിമൂല ഗ്രാൻഡ് പ്രിക്സ്. ഇതിനകത്ത് അദ്ദേഹം ഒരു ഒരു പ്രീസ്റ്റിൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രീസ്റ്റ് ഒരു ബൈക്ക് റേസർ ആയിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു കോമ്പിനേഷൻ. സോ അത് ഗംഭീരമാക്കിയിട്ട് നമ്മുടെ വിനായകൻ ചേട്ടനും ചെയ്തിട്ടുണ്ട്. ഓൾ ടുഗദർ ഇറ്റ് വാസ് ഇവരെല്ലാവരുടെയും. പിന്നെ ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. ഇതിൽ രാഹുൽ രാജശേഖർ എന്ന് പറയുന്ന വൺ ഓഫ് ദ മെയിൻ ലീഡ്സ് ഒരു ബോംബെ ബേസ് മോഡലാണ്. പക്ഷെ ഒരു ആംഗിളിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തെ മോഡലാണെന്ന് തോന്നില്ല, അത്രയും ഫുൾ മേക്ക് ഓവറൊക്കെ ചെയ്തൊരു ലുക്കിൽ. പിന്നെ രാജീവ് രാജൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, അദ്ദേഹം ഇതിനകത്ത് എല്ലുമിനിങ്ങി എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടർ. അങ്ങനെ ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. കേത്തുക്കി നാരായണൻ ഇസ് എൻ്റെ ഒരു സിസ്റ്ററായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നത്. സോ ലോട്ട് ഓഫ് പീപ്പിൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പുതിയ ആക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു സിനിമ കൂടിയാണിത്. ഈ സിനിമ ബൈക്ക് റേസിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ആക്ച്വലി എല്ലാവരും എന്നോട് ചോദിച്ചാൽ അതിലെ സിനിമയിൽ ബൈക്ക് ഓടിക്കുന്നുണ്ടോ, ബൈക്കാണോ? ആക്ച്വലി ഞാൻ ഈ സിനിമയ്ക്കകത്ത് സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല. എനിക്ക് പണ്ട് മുതലേ ഭയങ്കര പേടിയാണ് ഈ രണ്ട് വീല്, ഇതിൽ നിന്ന് എന്തെങ്കിലും താഴെ വീണാൽ ഞാൻ കാറാണെങ്കിൽ നമുക്ക് ഇടിച്ച് നിർത്താമല്ലോ. സ്കൂട്ടറാണെങ്കിൽ അതിൽ നിന്ന് വീഴുന്നുള്ള പേടി കാരണം ഞാൻ പണ്ട് മുതലേ കുറേ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സ്കൂട്ടർ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എൻ്റെ ക്യാരക്ടർ ഓൾമോസ്റ്റ് ഒരു 50% സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. കാരണം ആൾക്കൊരു ഹെൽമെറ്റും സ്കൂട്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കും. അപ്പോൾ ഈ ക്യാരക്ടർ ആദ്യമായിട്ട് സ്കൂട്ടർ ഓടിക്കുന്നു, സ്കൂട്ടർ ഓടിക്കാൻ പേടിയുള്ള ഒരാളാണെന്നുള്ളൊരു എക്സ്പ്രഷനും പാടില്ല. അവരൊരു ബോഡി ലാംഗ്വേജ് ഒക്കെ അങ്ങനെ ആയിരിക്കണമല്ലോ, സ്ഥിരം സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്നത്. സോ അതെൻ്റെ ലൈഫിൽ ഒരു അൺഫോർഗെറ്റബിൾ മൊമെൻ്റ് ആയിരുന്നു. ഞാൻ രണ്ട് പ്രാവശ്യം സ്കൂട്ടറിൽ നിന്ന് താഴെ വീണു, എൻ്റെ കാലൊക്കെ മുറിഞ്ഞ്. പക്ഷെ എന്നിട്ടും അവരെനിക്ക് ഒരു പരിഗണനയും തന്നിരുന്നില്ല. ഇങ്ങനെ കയറ്റമൊക്കെ കയറി വന്ന് വളച്ച് നിർത്തി ഡയലോഗ് പറയലും. സോ അത് ബൈക്ക് ഓടിക്കലായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഈ സിനിമയ്ക്കകത്തുള്ളൊരു ഒരു ഒരു എക്സ്പീരിയൻസ്. ഞാൻ ആക്ച്വലി സിനിമ എൻ്റെ ഒരു കരിയറായിട്ട് ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫുൾ ടൈം റേഡിയോ ജോക്കിയാണ്. അപ്പോൾ ഞാൻ തൽക്കാലം അവിടെ ജോലി ചെയ്യുന്ന സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടേ ഫിലിംസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സിനിമകളുടെ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ദിവാഞ്ചിമൂല റിലീസ് ചെയ്ത് ആ സിനിമയിൽ ഞാൻ തന്നെ എന്നെ ഒന്ന് കണ്ട് ഓക്കെ ആണെന്നൊക്കെ എനിക്ക് തോന്നിയ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ട് ഞാൻ ചെയ്യാമെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാനൊരു പ്രോജക്റ്റും സൈൻ ചെയ്തിട്ടില്ല. ആക്ച്വലി എന്നെ തേടി വരുന്നതൊക്കെ ഭയങ്കര ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സ് ആണ്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അറ്റ്ലീസ്റ്റ് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് വരുന്നുണ്ടല്ലോ എന്ന്. സോ അത് ഞാൻ ആലോചിച്ച് ഞാൻ ഇതുവരെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അറിയില്ല, മേ ബി ഇനി ഒരു ഒരു 2-3 months കഴിഞ്ഞിട്ട് എനിക്കൊരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ പോയി ഈ സിനിമ കാണണം. ക്രിസ്മസിന് റിലീസ് ചെയ്ത സിനിമകളൊക്കെ ഇപ്പോഴും തിയേറ്റേഴ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാ സിനിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ സിനിമ കൂടെ കാണണം എന്നൊരു റിക്വസ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറാണ് ഈ ഫിലിം. പോയി കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.